പ്രത്യേകതരം മണം. അവിടെ അച്ഛനും കൊച്ചും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സെലക്ട് ചെയ്യണമെന്ന്. ഇന്ന് കാണലിന് വരുന്നതൊക്കെ ഓ പൊറോട്ടക്കകത്ത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ട് ക്രിസ്മസ് ഒക്കെ ആയിട്ട് മാള് അലങ്കരിച്ചിട്ടിരിക്കുന്ന കണ്ടോളാം. കിടിലല്ലേ? ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ സ്റ്റാർബക്സിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മേഡ് ഇൻ ചൈന അല്ലേ? എത്ര 3000 രൂപ. ഹേ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അച്ഛനും അമ്മയുടെ ഒരു ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. വേറെ ഒന്നുമല്ല, നമ്മളെ അച്ഛനും അമ്മയും കൊണ്ട് KFC പോകാൻ വേണ്ടി പോവാ കേട്ടോ. KFC ഇതിലോട്ട് പോലും പോയിട്ടില്ല, അതുപോലെ തന്നെ സ്റ്റാർബക്സിൽ. ഗൈസ്, കേറിട്ടില്ല ഗൈസ്. അപ്പൊ KFC പോയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പോയിട്ടുണ്ടോ KFC? ഇതിലോട്ട് പോയിട്ടില്ലല്ലേ അച്ഛനാ. അച്ഛന് നമ്മള് ഈ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഇല്ലേ, അതിന്റെയൊക്കെ രാജാക്കന്മാരെന്ന് പറയുന്നത് KFC ആണ്. അതാണ് അവരാണ് ഇത് സംഭവം ഉണ്ടാക്കിയത്. അതെ, ഈ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം അതൊക്കെ ലോക്കൽ. അങ്ങനെ ഇതിന്റെയൊക്കെ ടോപ്പ് റിയൽ സാധനം KFC ആണ്, ഒറിജിനൽ സാധനം. അപ്പൊ അച്ഛനും അമ്മയ്ക്കും നമ്മൾ പോയിട്ടില്ല, അപ്പൊ കൊണ്ടുപോകണമല്ലോ. അപ്പം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തുള്ളു, നമുക്ക് സ്റ്റാർബക്സ് കൂടി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് പോവാൻ കേട്ടോ. അവര് പോയിട്ടില്ലല്ലോ. അതെ. അപ്പം ഗായ്സ്, നമ്മളെ ലാലേട്ടന്റെ നേര് മൂവി ഇന്ന് റിലീസ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പോയി കണ്ടിട്ടോ. അതിൽ അച്ഛൻ വന്നില്ലായിരുന്നു, അച്ഛൻ ജോലി. അപ്പൊ ആ പടം കാണാൻ പോയി ഞാനും അമ്മയും കൊച്ചു വേണം. നമ്മള് മൂന്നുപേരും കൂടി പോയി, അച്ഛനില്ലായിരുന്നു, അച്ഛൻ ജോലിക്ക് പോയിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നേരെ KFCയിലോട്ട് ഒരു യാത്രയാവട്ടെ സുഹൃത്തുക്കളെ. പോവാ പോവാ. അപ്പൊ പോയി സിനിമയുടെ റിവ്യൂ ഉണ്ടോ. നമ്മളിപ്പോ നമ്മള് ലാലേട്ടന്റെ മൂവി കാണാൻ വേണ്ടി പോകണ്ടോ. ലാലേട്ടന്റെ എത്ര നാളായി ഗൈസ് നല്ലൊരു മൂവി നമ്മള് കണ്ടിട്ട്. നല്ലോണം കണ്ടിട്ട് തന്നെ കുറെ നാളായി. സത്യം, ലാലേട്ടന്റെ ലാസ്റ്റ് നമ്മള് നല്ല കൈയടിച്ച് കണ്ട പടം എന്ന് പറയുന്നത് നമ്മുടെ ജയിലറാണ്. ജയിലറിലെ കുറച്ച് സീനല്ലേ ഉള്ളൂ, ഒരു ഒന്നോ രണ്ടോ സീനല്ലേ ഉള്ളൂ. കുറെ നാളായി ലാലേട്ടനെ ഒന്ന് നിറഞ്ഞ സ്ക്രീനിൽ കണ്ടിട്ട്. ഇന്ന് നമ്മൾ നമ്മുടെ അതുകൊണ്ട് നമുക്കൊരു അമിത പ്രതീക്ഷയാണ്. നമ്മുടെ ജിത്തു ജോസഫ് അല്ലേ, ഡയറക്ടറിന്റെ ആ ഒരൊറ്റ മികവിലാണ് നമുക്ക് അത്രയും പ്രതീക്ഷ തരുന്നത് അല്ലേ. ലാലേട്ടനും പിന്നെ പറയണല്ലോ ഗൈസ്, ലാലേട്ടൻ എന്റെ മുക്കാലിനാണ് സിനിമ. ഇപ്പൊ 2:44 ആയി. അങ്ങനെ നമ്മളെ ലാലേട്ടന്റെ ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത നമ്മുടെ നേരെ മൂവി നമ്മൾ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചു സിനിമ, നിന്റെ എക്സ്പീരിയൻസ്? അടിപൊളി സിനിമയായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കോർട്ടൊക്കെ കാണാൻ പറ്റി. നമ്മള് സാധാരണ ജനഗണമനയിലൊക്കെ കണ്ടിരിക്കുന്ന വെച്ചാൽ ഒരു അത് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോർട്ടല്ല. ഇതിൽ കറക്റ്റ് നമ്മുടെ ഒരു കോർട്ട് എങ്ങനെയാണോ അതുപോലെ നമ്മൾ വിചാരിക്കും. ഫുൾ ടൈം കോർട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കത്തില്ലേ എന്ന് ചിന്തിക്കും. ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് അങ്ങനല്ല. ഒരു വേറെ ലെവലാണ് ഗായ്സ്. ആ കോട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന രീതി ഭയങ്കര, സ്റ്റോറി ഭയങ്കര റെലവന്റ് ആണ് അല്ലേ. നമുക്ക് കാണുമ്പോ തന്നെ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് പ്രൂവ് ചെയ്യണം പ്രൂവ് ചെയ്യണം അല്ലേ. സത്യം പറഞ്ഞ അത്രയ്ക്ക് എൻഗേജിംഗ് ആണ് മൂവി. മൂവിയുടെ ഒരു മുക്കാൽ ഭാഗവും കോർട്ടിലാണ്. നമ്മൾ വെയിറ്റ് ചെയ്യും അടുത്ത കോർട്ട് എപ്പോഴാണ് വരുന്നത്. നമ്മൾ ആ കോർട്ട് സീന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഗൈസ്. മൂവിയിൽ നല്ല പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. എന്താവും എന്ന് നമുക്കും ഒരു വിധി എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിൽ നമ്മൾ ഇങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കും. ലാലേട്ടന്റെ ഒരു കംബാക്ക് ആണ് സുഹൃത്തുക്കളെ. സീരിയസ് ആദ്യം പറഞ്ഞിടക്ക് കുറെ നാളായി ലാലേട്ടൻ ഇങ്ങനെ കുറെ നിറഞ്ഞ് കണ്ടിട്ട് അനശ്വര ഒരു രക്ഷയില്ല ഗൈസ്. പുള്ളി കണ്ണ് കാണാത്തെ ബോഡിയിലെ ലാംഗ്വേജ് അതിനനുസരിച്ച് രക്ഷയില്ല. എടുത്തു പറ അനശ്വര കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് തണ്ണീർമത്തിന്റെ നിങ്ങളിലൊക്കെ കണ്ട് തുടങ്ങിയ ഒരു മുഖമാണ് ഇപ്പം എനിക്ക് വന്നു. അനശ്വര ചെയ്തേക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് റോളാണ് ഞാൻ കണ്ടതില്. ലാലേട്ടൻ പിന്നെ പറയണ്ടല്ലോ, പ്രിയാമണി എല്ലാരും കൊടുത്തിരിക്കുന്ന റോൾ എല്ലാരും വളരെ നീറ്റായിട്ട് ചെയ്തു. ആരും ഒരു ഓവർ ആക്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ക്രിഞ്ചായിട്ടോ നമുക്ക് ആരും ഫീൽ ചെയ്തില്ല. അതുപോലെ ജിത്തു ജോസഫ് ഡയറക്ടർ മോനെ പുള്ളി വേറെ ലെവലാ. ചില ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ റൊമാൻസിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ്സ് ഒക്കെ അത് ആ സീനൊക്കെ അടിപൊളി സീനാണ്. ഞാൻ തന്നെ അറിയാതെ കൈയടിച്ച് അച്ഛൻ വന്നു. അച്ഛനെ കൂട്ടി നമ്മളെ മെയിൻ നമ്മുടെ KFC സ്റ്റാർബക്സ്. യെസ് ഗൈസ്, സ്റ്റാർബക്സ്. നമ്മൾ ഏത് ചിക്കൻ അമ്മ കഴിക്കാൻ പോണോ? സീക്രട്ട് റെസിപ്പിയാണ്, ആർക്കും അറിയത്തില്ല. ഇങ്ങനെ പിന്നെ ഇവരൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാം. എടാ, ഇതിങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടാ വരുന്നതെന്ന് പറയുന്നത്. ഇതിന്റെ ഫ്ലേവർ മിക്സ് പുറത്തുനിന്നാ വരുന്നത്, ജസ്റ്റ് അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന്റെ കറക്റ്റ് ആ മിക്സിംഗ് ആർക്കും അറിയത്തില്ല. അമ്മയുടെ ഏജ് തുടങ്ങിയിട്ടേ ഉള്ളൂ. യു ജസ്റ്റ് യങ് 42 വയസ്സായി.
കഴിഞ്ഞ വർഷം ഇതേ വയസ്സായിരുന്നു, ഇതിന്ന് അനങ്ങിയിട്ടില്ല. നിന്റെ നിന്റെ സന്തോഷത്തിന് ഒരു 43 ഇട്ടേ. ഈ ഗൈസ് അങ്ങനെ ഫൈനലി കെ എഫ് സിയുടെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയട്ടോ. നമ്മൾ തന്നെ എല്ലാം ബില്ലൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫോട്ടോ എടുത്തോളൂ. അങ്ങനെയൊക്കെ എന്നാ ഉള്ളിൽ ഏറ്റവും വലിയൊരു ബക്കറ്റ്. അതായത് ഉള്ളിൽ ഏറ്റവും വലിയ ബക്കറ്റ് പറഞ്ഞു. എങ്ങനെയുണ്ട് ഏതൊരു മണം? അങ്ങനെ അവർക്ക് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ അച്ഛനും കൊച്ചും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സെലക്ട് ചെയ്യണമെന്ന്. ഇവിടെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്, നമ്മുടെ പെരിപ്പെരി ഉണ്ട്. നമുക്കപ്പോൾ എന്തെങ്കിലും കോംബോ ആയിട്ടുള്ള പറയാൻ കേട്ടോ, എല്ലാവരും കൂടി കഴിക്കാൻ പറ്റിയ കോംബോ ആയിട്ടുള്ള. ആ 6 പീസിന്റെ കോംബോ എടുത്തോ. അതിന് അതിന്റെ കൂടെ നമ്മുടെ രണ്ട് ബർഗർ പോലെ രണ്ട് ബർഗർ ആ ഒരു റോളും കൂടി എടുത്തോ. ഹോട്ടലിലെല്ലായിടത്തും ഫുഡ് കഴിച്ചിട്ടില്ലേ ബില്ല് കൊടുക്കുന്നത്, പൈസ അടയ്ക്കുന്നത്. ഇവിടെ മുമ്പേ പൈസ അടച്ചിട്ട് നമ്മൾ തന്നെ അതാണ് സിസ്റ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എന്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കെ എഫ് സിയിൽ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. നമ്മളിപ്പോ എത്ര രൂപയ്ക്ക് ഓർഡർ ചെയ്തേ, നമ്മളെല്ലാം കൂടി 1520. നമ്മുടെ ഓർഡർ കിട്ടി, നമുക്കിനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകാം. സുഹൃത്തുക്കളെ, ഡൈനിങ് മേലാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നുകൂടി പറയാം. നമ്മൾ 6 പീസിൻ്റെ ഒരു ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു, അത് കോംബോയാണ് ഫുള്ള് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളൊരു റാപ്പ് പറഞ്ഞു, ഇത് പെരിപ്പെരി റാപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ബണ്ണ്, രണ്ട് ബണ്ണുണ്ട്, പെപ്സി ഉണ്ട്, ബർഗർ രണ്ട് ഫ്ലേവർ ആട്ടോ. പിന്നെ യൂഷ്വൽ നമ്മുടെ സോസേജ്, പിന്നെ അതാണ്ട് ഫ്രൈസ് ഉണ്ട്. ഇതാണ് പ്ലേറ്റ്. അതാണ് പ്ലേറ്റ്. ഈ സമ്മ വിചാരിച്ചത് വേസ്റ്റ് ഇടാനാണെന്ന് വിചാരിച്ചോ. ലെഗ് പീസ് അമ്മ ഇവിടെ വന്നപ്പോ ഡീസന്റ് ആയ അല്ലെങ്കിൽ അറ്റാക്കാണ്. എങ്ങനെയുണ്ടെന്ന് അച്ഛന്റെ ജെന്യൂൻ റിവ്യൂ പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഉണ്ടല്ലേ. ക്രിസ്പി നല്ല ടേസ്റ്റാണല്ലേ. ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്ക്. കൊച്ചു ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ആ കഴിപ്പ് കണ്ടറിയാം അച്ഛൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് കേട്ടോ. ഞാൻ പിന്നെ ചോദിക്കുന്നില്ല. ഭയങ്കര ഉപ്പ് ഞാൻ കഴിച്ചു നോക്കിയത്. ഞാൻ ഉപ്പുള്ള പാവ എടുത്ത് കഴിച്ചാണെന്തോ. ഗൈസ് അങ്ങനെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഇവിടെ തീർത്തു. ഇനി അടുത്ത് നമുക്ക് ബർഗറിലോട്ടും റാപ്പിലോട്ടും പോകാം സുഹൃത്തുക്കളെ. തിരിഞ്ഞു പോയി സുഹൃത്തുക്കൾ. ഇനി കഴിച്ചോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ബർഗറാണ് സിംഗർ ബർഗർ. നമ്മളെപ്പോ മിക്കപ്പോഴും പുറത്തുനിന്ന് കഴിക്കാറുണ്ട് ബർഗർ. നോർമൽ ബർഗർ കൊള്ളാം. ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവരെല്ലാരും ടേസ്റ്റ് ചെയ്തു. അമ്മയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അച്ഛൻ ഇഷ്ടപ്പെട്ടു, കൊച്ചുവിനും നോർമൽ ബർഗർ എന്നാണ് പറഞ്ഞത്. നമ്മളെ പുറത്തുനിന്ന് കഴിക്കുന്നത് സെയിം. ഇത് റോൾ റേ ഷവർമ റോളടെ പൊറോട്ടയാടാ. പൊറോട്ട റാപ്പ് ഓ പൊറോട്ടയ്ക്ക് അത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ട് പെരിപ്പിരിയാണോ? ആ കോമ്പിനേഷൻ എങ്ങനെയുണ്ടോ നോക്കാം. നമ്മുടെ നാടൻ പൊറോട്ട വിസിസ് കെ എഫ് സിയുടെ യുദ്ധമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ആ കോമ്പിനേഷൻ മറക്കായിട്ടുണ്ടോ?
സൂപ്പർ സാധനം. ഗൈസ് പൊറോട്ട നമ്മുടെ പെരി പെരി കെ എഫ് സി കൊളാബായിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മള് ഫുഡ് എല്ലാം കഴിച്ചു കേട്ടോ, ഒന്നും എല്ലാം തീർന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇനി സ്റ്റാർ ബക്സിലോട്ട് പോയോ? ഇനി നമുക്ക് സ്റ്റാർ ബക്സിൽ പോവാം. ഡുലുമളി പോ. റേറ്റിനെ പറ്റി ഞാൻ പറയാം. അമ്മ പറഞ്ഞു, അമ്മ രീതി അമ്മ പറഞ്ഞു. ഞാൻ പറയട്ടെ, 1520 രൂപ ബില്ല് എന്റെ മനസ്സിലുണ്ട്. അമ്മ പറയാ, ഈ പൈസ ഉണ്ടെങ്കിൽ ഞാൻ 3 ഫുള്ള് ഞാൻ വീട്ടിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിക്കും. അത് ഒരു പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അതൊക്കെ ഓക്കെ, പക്ഷേ ഇച്ചിരി വില കൂടിയല്ല. നമ്മളവിടെ 550 രൂപയുണ്ട്, 550 രൂപ. അതും ഇതായിട്ടും രാവിലെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും പക്ഷെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടി പോയി. ഇന്ന് മാളില് നല്ല തിരക്കാട്ടോ, ഒടുക്കത്തെ തിരക്കാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മള് കൊറേ നേരം വണ്ടി അവിടെ ബ്ലോക്ക് ആയിട്ട് കിടന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മള് കേറിയിട്ടുണ്ട്. നമ്മളെ സ്റ്റാർ ബക്സ് താഴെയാണ് കൊച്ചു. അച്ഛനെ അച്ഛനമ്മയും സ്റ്റാർ ബക്സിൽ ചായ വാങ്ങിച്ചുകൊടുക്കുക സുഹൃത്തുക്കളെ. ഇനി അവരത് കഴിച്ചില്ല എന്ന് വേണ്ട. നമ്മളും സ്റ്റാർ ബക്സിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ കേറല്ലേ, ഇവിടുന്ന് കാപ്പി ഉണ്ട്, കട്ടനുണ്ട്, പരിപ്പുവട ഉണ്ട്, ഉഴുന്നുവട ഉണ്ട്, എല്ലാം ഉണ്ട്. അമ്മ എന്ത് വേണമെന്ന് വെച്ചാൽ ചേട്ടൻ അടുത്ത് പറഞ്ഞാൽ മതി. ഞാനും കൊച്ചു നമ്മൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ്. സെലിബ്രിറ്റീസിന്റെ കൈ മാത്രം, സെലിബ്രിറ്റീസിന് മാത്രം കൈ ഇരിക്കുന്ന മറ്റേ ചായ കപ്പ്. എന്താടാ ചായ വേണം? എന്തുണ്ട് കേട്ടാ? എന്തുണ്ട്? അല്ല അങ്ങനല്ല, ബണ്ണിൻ ചായ. ഒരുപാട് ഫ്ലേവേഴ്സ് ടീ ഉണ്ട് കേട്ടോ. അതായിരിക്കും ഒരു ബെറ്റർ ടേസ്റ്റ്. ഈ ബണ്ണിൻ ചായ ആണ്. ഏതൊക്കെ ഫ്ലേവർ ഉള്ളത്? എന്താണോ ഇത് പുറത്തെടുക്കുക, മനസ്സിലാവട്ടെ, വിടാതിരിക്കാം. തണുപ്പ് ചായ എനിക്ക് ചൂട് വേണം. ചൂട് വേണം ആ, എന്നാ ഹോട്ടായിട്ട് എടുക്കണം. ഏതായിരിക്കും ബെറ്റർ? ബണ്ണിന്റെ ഒക്കെ വില ഉണ്ടാവും. 255 രൂപയുടെ ബണ്ണ്, 40 രൂപയുടെ ക്രീം ബണ്ണാണ് കേട്ടോ. കോഴി കുരുമുളക് റാപ്പ് ഒന്നിച്ച് വായിച്ച് കഴിച്ചു. ചിക്കുപ്പി അത് പറഞ്ഞാലേ. ഓ പറ, പ്രവീൺ ചായയുടെ കപ്പിൽ പേരൊക്കെ എടുക്കും കേട്ടോ. നീ റൂമിൽ കൊണ്ട് വെക്കണം കേട്ടോ ഷെൽഫിൽ. നിന്റെ പേര് എഴുതിയ മതിയായിരുന്നു. വേണ്ട, നീ മതി. ഈ 70 രൂപയുടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഓരോ സ്കൂപ്പിനാണോ? ഓരോ എക്സ്ട്രാ സ്കൂപ്പിന് 70 രൂപയുണ്ട്. നമുക്കിവിടെ പരിശോധിക്കാൻ കൊണ്ടുവന്നു. ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി കപ്സ് ഉണ്ട്. വേണ്ട, ഇതൊക്കെ വില കുറവായിരിക്കൂടാ? എത്ര ചൈന അല്ലേ? എത്ര? 3000 രൂപ. ഇതിന്റെ വില അറിയണോ? ഇത് അവരെ ഭയങ്കര ഫേമസ് ആണ് അല്ലേ. എത്ര വില? 2600 രൂപ. 2600 രൂപയ്ക്ക് ഒന്നും വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല, നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒരു വട്ടം ഒന്ന് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രാമോണിന്റെ ചായ തന്നെ ബെസ്റ്റ്. അച്ഛനും അമ്മയും എന്തോ ഇവിടെ ഇരുന്ന് പുകയാണ് കേട്ടോ. എന്തരാണ് എന്താ പറയുക? ചോക്ലേറ്റ്. താങ്ക് യു, താങ്ക് യു. പറയാം വേണ്ട, അവനിട്ട് വെറുതെ വിട്ടാ മതി. ഹോട്ടാണ്, സ്ട്രോയുടെ ആവശ്യമില്ല. ഹോട്ടാണ്, സ്ട്രോയുടെ ആവശ്യമില്ല. ആരെ ഹോട്ടാ? പ്രവീണ് സ്ട്രോ എടുക്കാൻ പോടായിരുന്നത്. ചേട്ടൻ എന്തോ പേര് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ചായയുടെ ഒരു പേര് പറഞ്ഞു കൊടുത്തു പ്രവീൺ. അവന്റെ കിളി പോയി അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പേര്. പേരൊന്ന് ചോദിക്കുന്നത്. കുടിച്ചോ? ആ കുടിച്ചോ, കുടിക്കാം. ചൂട് തരണം. കോഫിയുടെ ടേസ്റ്റ്, ചോക്ലേറ്റിന്റെ ഫ്ലേവർ നമ്മൾ പറഞ്ഞില്ലേ. അവർ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് പുതിയ. അതിൻ്റെ എൻ്റെ ഫടം ഒന്ന് കാണിച്ചു കൊടുത്തു. ആണോ? ഇതാണ്. ആണോ? ഈ ദേവി അനുഗ്രഹിച്ച കാപ്പിയാ. അച്ഛലമ്മച്ചി
എന്റെ പേര് കൊത്തിയ കാപ്പിയ അമ്മ കുടി 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 ഇതിന്റെ വില ലാസ്റ്റ് പറഞ്ഞു തരാവേ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട കൊള്ളാല്ലേ ഇതിന്റെ വില എത്രയെന്നറിയോ ചായ 500 രൂപ ചായ 700 രൂപയാ ചായയുടെ വില ചായ വേറെന്തെങ്കിലും 700 രൂപ ഇതിന് 250 രൂപ ഈ ഈ സാധനത്തിന് മൊത്തം കൂടി ഗൈസ് ഒരു ചായ കുടിക്ക് 1000 രൂപ 1000 രൂപയുടെ ചായ കുടിയാണ് നിങ്ങളിപ്പോ കണ്ടത് അപ്പൊ കുടിച്ചത് തിരിച്ചെടുക്കാൻ നോക്കുന്നു എനിക്ക് വേണ്ട നമ്മുടെ അടുത്ത ഐറ്റം കേട്ടോ വട വട എങ്ങനെയുണ്ട് 250 രൂപയുടെ വട 250 രൂപയുടെ വട ഇല്ല ഇല്ല നെയ്യട ആ നെയ് 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 തേങ്ങയല്ല നെയ് കളാണോ നല്ല മധുരമുണ്ട് സ്റ്റാർബക്സിന്റെ കോഫി ഓപ്പറേഷൻ ചെയ്തതിനെ മൂടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സ്റ്റാർബക്സിനെ നീ അപമാനിക്കാതറ ഇങ്ങനെ ജനിച്ച് 42 വർഷമായി ഞാൻ ഇന്നാ 700 രൂപയുടെ ചായ ലൈഫിലൊക്കെ നമ്മൾ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം 90% ആൾക്കാരും നമ്മളൊക്കെ മെന്റാലിറ്റി ആയിരിക്കും അല്ലേ ചിലപ്പോൾ ഇത്രയും വില കൂടിയൊക്കെ കോമൺ ആൾ നമ്മളൊക്കെ വി ആർ കോമൺ പീപ്പിൾ പിന്നെ നമ്മൾ ലൈഫിൽ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്തു ഇവർക്കിപ്പോ ഇതിനകത്തൊന്നും കേറത്തൂല്ല പക്ഷെ നമ്മളൊന്നും എന്താ പക്ഷെ അവര് ഒരു പക്വത കാര്യമായപ്പോ നമ്മളെ കൊണ്ടുപോയി നമ്മളെ കൂടെ പോന്ന് മേടിച്ചിരുന്നു കഴിക്കുന്നു സ്റ്റാർബക്സ് ആൻഡ് KFC പീപ്പിൾസ് അച്ഛൻ സ്റ്റാർബക്സിൽ നിന്ന് കോഫി കുടിച്ചോണ്ടി ഒന്നിനു പോലും പോകുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ 700 രൂപയുടെ വാങ്ങിച്ചിട്ട് ഞാൻ എങ്ങനെ ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ വലിയ നടന്മാരും നടിമാരും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും അതെന്താണെന്ന് കുടിക്കാൻ നമുക്ക് ഒരു ആഗ്രഹം അതിന്റെ പുറത്ത് നമ്മളോ വാങ്ങിച്ച് കുടിച്ചു അത്രേ ഉള്ളൂ ആ ഒരു ആഗ്രഹം തീർന്നില്ലേ ഈ വീഡിയോ കാണുന്ന എന്റെ കുറെ കൂട്ടുകാരൊക്കെ കാണുമായിരിക്കും കാര്യം പ്രതിയെ നീ ഇന്നലെ എവിടെ പോയത് ഞാൻ ലുല്ലു മോളിൽ പോയത് എന്തിനാ ഈ കുഞ്ഞ് വീഡിയോ ഹാപ്പി ആയിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു നല്ല അടിപൊളി ഡേ ആയിരുന്നു അപ്പം ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിന്നുള്ള വീഡിയോ കാണുന്നവരെ ബൈ അച്ഛാ ഞാൻ ഇതിനൊക്കെ ഒരു ചായ ഇട്ടി കോഫി കോഫി ഓക്കെ എന്റെ വീട് കണ്ണൻ ദേവൻ സ്റ്റാർബക്സ്